ഏവർക്കും ഹാർദമായ നമസ്കാരം. ഞാൻ ഉറപ്പാണത്. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചില ആൾക്കാരുടെ അഭ്യർത്ഥന മൂലം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖമല്ല, അതൊരു ഒരു റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഏകദേശം ഒരു 10,000 പേരിൽ ഒന്ന് എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു അസുഖമാണ്, റെയറാണ്. അപ്പോൾ ഞാൻ ന്യൂറോ ഫൈബ്രോമാറ്റോസിസിൻ്റെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് ജനറലായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് വരുന്നത്, നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഹോമിയോപ്പതിയിൽ എന്താണ് സ്കോപ്പ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഈ ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന് പറയുന്നത് ഒരു നെർവിൻ്റെ ഒരു പ്രശ്നമാണ്. നെർവ് എന്ന് പറയുമ്പോൾ നാഡിയുടെ പ്രശ്നമാണ്. അത് ഡയറക്റ്റായിട്ട് നെർവിൽ നിന്ന് അല്ലെങ്കിൽ നെർവിനെ കവർ ചെയ്യുന്ന ഷീറ്റ് മൈലിൻ ഷീറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു തരം ട്യൂമറാണ് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാവുന്നതാണ്. ഇതുപോലെ തന്നെ ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് 100% വെറും ഒരു ട്യൂമർ എന്നുള്ള രീതിക്ക് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത് ക്യാൻസറസ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതകൾ ഇവിടെ കുറവായിട്ടാണ് പഠനങ്ങൾ കാണിച്ചിട്ടുള്ളത്. വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇതൊരിക്കലും ഒരു ഭക്ഷണത്തിലൂടെയോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയോ എൻവയോൺമെന്റിലൂടെയോ ഇൻഫ്ലുവൻസ് ചെയ്തുണ്ടാകുന്ന ഒരു കാര്യമല്ല. പക്ഷേ പ്യുവറായിട്ട് ജനറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഘടകമാണ് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. നമ്മളിപ്പം പറയത്തില്ലേ നമുക്കുള്ള ഹൈറ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കൺട്രോൾ ആവുന്നില്ല. അതുപോലെ തന്നെ ജനറ്റിക്കലി കിട്ടുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നമാണ് ജീനിന് വരുന്ന. ഏകദേശം ഒരു ക്രോമസോം നമ്പർ 17 എന്ന് പറയുന്ന ജീനിന് വരുന്ന പ്രശ്നമാണ് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് ആയിട്ട് ഡെവലപ്പായി വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്ന് ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ക്യൂർ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും എന്നുള്ളത് വലിയ കാര്യമാണ്. അലോപ്പതി എന്നുള്ള ഇന്ന് ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ സിംറ്റംസ്, അതായത് അതിൽ നിന്നുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ അതിൽ നിന്നും കോസ്മെറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതിനെ ഒരു കൗൺസിലിങ്ങും ഒരുപക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടി വന്നിരിക്കുക. ഇതിനെ കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് കൺഫർമേറ്ററി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ എക്സ്റേയും CT MRI ഒക്കെ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില കണ്ടീഷനിൽ ബയോപ്സിയും കൂടെ എടുത്ത് നോക്കാറുണ്ട്. ഇതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള സിംറ്റംസാണ് വരാറ്. ചിലർക്ക് കൂടുതലായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട്. ചോർച്ചിലും കാര്യങ്ങളും ഒരുപക്ഷെ സ്കിന്നിനുണ്ടാകുന്ന ഇറപ്ഷനും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരാവുന്ന ചില സിംറ്റംസാണ്. ഞാൻ പറഞ്ഞു തോന്നുന്നു ഇതിനകത്ത് പല ടൈപ്പ് ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് ഉണ്ട്. Type 1, Type 2, Type 3 എന്നിങ്ങനെ 3 തരമുണ്ട്. ഇത് തന്നെ ചിലത് കുട്ടികളിലും ചിലത് വലിയവരിലുമാണ് ഡെവലപ്പ് ആകുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അത് പിന്നീട് ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും അവിടെ വളരെ കൂടുതലാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡയബറ്റീസ് അല്ലെങ്കിൽ BP എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അത് എന്ന് പറയുന്ന ഒരു പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ജനറ്റിക് ഡിസീസ് ആയിട്ട് താരതമ്യപ്പെടുത്തി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരിക്കലും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അല്ല, പക്ഷേ സ്വന്തമായിട്ടുള്ള എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിനകത്തെ ഒരു എൻവയോൺമെന്റ് തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം പ്രധാനമാണ്. ഇതിന്റെ സിംറ്റംസിനെ കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ഏത് ടൈപ്പാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ സിംറ്റംസ് വരുന്നത്. ഇതിന്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തുമാത്രം ഏതൊക്കെ നെർവിനെ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട്, എവിടേക്കാണ് എഫക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഇതിനകത്തെ സിംറ്റംസ് ഡെവലപ്പ് ആകുന്നത്. ന്യൂറോ ഫൈബ്രോമാറ്റോസിസിന്റെ സിംറ്റംസ് പല ടൈപ്പിനനുസരിച്ചാണെന്ന് പറയുന്നത്. അതായത് ചെവിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ നെർവിനെ കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ട് വരാവുന്നതാണ്. ബ്രെയിനിൻ്റെ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. മെമ്മറി അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ അത് ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യത ഉള്ള ഒരു പ്രശ്നമാണ്. ശരീരത്തിൻ്റെ പല ഭാഗത്തും മുഴ പോലെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ട് ആ മുഴയ്ക്ക് ഏത് നെർവിനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, ആ നെർവിലേക്ക് ഉള്ള ബ്ലഡ് ഫ്ലോ അനുസരിച്ചും നെർവിൻ്റെ സപ്ലൈ അനുസരിച്ചും പെയിൻ വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പാരാലിസിസ് അല്ലെങ്കിൽ ക്ഷയം പോലെ അത് ക്ഷീണം വരാനുള്ള മസിൽ ഡെവലപ്മെൻ്റ് ഇല്ലാതെ ക്ഷയിച്ചു പോകാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് എവിടെ ഡെവലപ്പ് ആവുന്നു എന്നുള്ളതിന് അനുസരിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേരി ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇനി ഹോമിയോപ്പതി മെഡിസിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനമാണ്. ഹോമിയോപ്പതി മെഡിസിൻ അതിനെക്കുറിച്ച് അറിയാനായിരിക്കും താല്പര്യം. ഹോമിയോപ്പതി മെഡിസിൻ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിലീഫാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എങ്കിൽ പോലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള റിലീഫ്, അവർക്ക് വേദനയ്ക്ക് ശമനം, നെർവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും, അതിൽ നിന്നുണ്ടാകുന്ന വേദന കുറച്ചുകൊണ്ട് വരാൻ പറ്റും,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട് ഇതിൽ നിന്ന് കുറച്ചുകൂടെ വരാം. കുറച്ചുകൂടെ മെമ്മറി പവർ എൻഹാൻസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനായിട്ട് കോ മോർബിഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് തീർച്ചയായും വരാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിലീഫും നമുക്ക് കൊണ്ടുവരാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക, കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക. തീർച്ചയായും സമയം കിട്ടുമ്പോൾ അതിന് റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇനിയും വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് ബാക്കിയുള്ളതിലേക്കും തീർച്ചയായും നിങ്ങൾ എത്തിക്കാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ്, പലർക്കും ഒരു പക്ഷേ അറിയാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കും അത്. ബാക്കിയുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.